അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. മൈദ എടുക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ അളന്നെടുക്കുക കേട്ടോ. അത് അതുകൊണ്ട് തന്നെ കോരി എടുക്കരുത്, അപ്പോൾ അളവ് കറക്റ്റായിട്ട് വരില്ല. ഇതിലേക്ക് 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം, പിന്നെ 1.5 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം, പിന്നെ 1 നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. 3 തവണ അരിച്ചെടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് കുറച്ച് ബട്ടർ മിൽക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാനിവിടെ 3/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്, 250 ml ഇട്ടോ കപ്പ്. അതിൽ നമ്മൾ കുറച്ച് 1 വലിയ ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം, സുർക്ക ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വിനാഗിരി എടുത്തിട്ടുള്ളത് കേട്ടോ, വൈറ്റ് വിനാഗിരി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിത് മിക്സാക്കുന്ന സമയം കൊണ്ട് ബട്ടർ മിൽക്ക് റെഡിയായിട്ട് വരും. ഇപ്പോൾ നനവില്ലാത്ത ബൗളിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മഫിൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ, നമ്മൾ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ട് ഇത് മിക്സാക്കി എടുക്കുകയാണ്. ഇതുപോലെ വിസ്ക് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഫോർക്കൊക്കെ ഉണ്ടാവില്ല വീട്ടിൽ, അത് വെച്ചിട്ട് മിക്സാക്കിയാലും കുഴപ്പമില്ല. ഇതിലേക്ക് നമ്മൾ 1.5 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഞാനിവിടെ ബദാമിൻ്റെ മിൽക്ക് മിക്സ് വന്നിട്ട് വാങ്ങിക്കാൻ കിട്ടും, അധികം റേറ്റൊന്നും ഇല്ല കേട്ടോ, 28 രൂപ 30 രൂപയൊക്കെ റേറ്റുള്ളൂ. അപ്പോൾ അതൊരു 3-4 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും, പിന്നെ ഒരു യെല്ലോ കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. നമ്മൾ വാനില എസൻസ് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് ഓയിലാണ്, ഏതെങ്കിലും റിഫൈൻ ഓയിൽ, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഓയിൽ ഇതിൽ നന്നായിട്ട് ചേരുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ, അപ്പോൾ അത് നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ സമയം നമ്മൾ ഓവനിലാണെങ്കിൽ ഓവണ് പ്രീഹീറ്റ് ആക്കാൻ വെക്കണം, അതുപോലെ സ്റ്റൗ ടോപ്പിലാണെങ്കിൽ അവിടെ ഒരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെക്കണം. അത് നമ്മൾ ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴും അങ്ങനെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം. ഇനി നമുക്ക് ഇതൊക്കെ നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിച്ച് വെച്ചിട്ടുണ്ടല്ലോ മൈദയുടെ കൂട്ട്, അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മൈദ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ കുറേ നേരം ഇട്ടിട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ, അപ്പോൾ അതൊക്കെ ഫോൾഡ് ചെയ്താൽ മതി. കുറേ നേരം ഇളക്കി കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ കേക്ക് നന്നായിട്ട് കുറച്ചൊന്ന് ഹാർഡായിട്ട് പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കുക, ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഇല്ലാണ്ടാക്കുക മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ട്രേയില് ഇതുപോലത്തെ മഫിൻസിൻ്റെ കപ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പേപ്പറിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ, അതെടുത്താലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് അതും എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ജാം ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ക്രഷ് വാങ്ങിക്കാൻ കിട്ടും, സ്ട്രോബെറി അതുപോലെ പൈനാപ്പിൾ മാംഗോ അങ്ങനെ, അതുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നൂട്ടല്ല, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പീനട്ടിൻ്റെ ബട്ടർ ഒക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ ഫില്ലിങ്ങൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും, അതുപോലെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ, അത് കാരണമാണ്. അപ്പോൾ നമ്മൾ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി കുറച്ച് ഫില്ലിങ് വെച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മിൽക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുള്ളത്, അപ്പോൾ അത് കുറേശ്ശെ അങ്ങനെ വെച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിത് ബേക്കായിട്ട് വരുമ്പോൾ ഈ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരും. ഇനി നമുക്ക് ബാക്കി ഭാഗത്തും ബാറ്റർ ഒഴിച്ചു കൊടുക്കുക, 1/4 ഭാഗത്തോളം ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം ഞാനിത് ഓവനിലാണ് വെക്കുന്നത്, ആദ്യത്തെ ബാച്ച് ഈ 9 എണ്ണം ഓവനിൽ വെക്കുന്നുണ്ട്. അപ്പോൾ 160 ഡിഗ്രിയിൽ 20 to 25 മിനിറ്റ്, ഓരോരുത്തരുടെ ഓവനിൽ വ്യത്യാസം വരും, അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കണം. പിന്നെ ഞാൻ ഓവനിലില്ലാത്തവർക്ക് വേണ്ടിയിട്ട് 3 എണ്ണം ഇതിലെ സ്റ്റൗ ടോപ്പിൽ കാണിക്കുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 എണ്ണത്തിൽ ഇതുപോലെ നിറച്ചിട്ടുണ്ട്, ബാറ്റർ ആക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ടോപ്പിൽ ഒരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു, അതിലൊരു അടിയിൽ റിങ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ തന്നെ കേട്ടോ, അതിൽ വ്യത്യാസമൊന്നുമില്ല.
ഇത് ഇറക്കി വെച്ചിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾ കേക്കിന് വെക്കുന്നാട്ടും കുറച്ചുകൂടി വേഗത്തിൽ ഇത് വെന്ത് കിട്ടും. ഒരു 20-25 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഓവനിൽ വെച്ചത് വേഗം തന്നെ റെഡി ആയിട്ടോ, ഒരു 20 മിനിറ്റ് ആകുമ്പോൾ റെഡി ആയിക്കണം. എൻ്റെ അത് കൺവെൻഷൻ ഓവനാണ്. അപ്പോൾ ഓരോരുത്തരും ഓവനിൽ വ്യത്യാസം വരും, അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കണം. പിന്നെ സ്റ്റൗ ടോപ്പിൽ വെച്ചത് ഏകദേശം ഒരു 30 മിനിറ്റിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അത് നന്നായിട്ട് പൊന്തി വന്നു കേട്ടോ, കാരണം ഇത്തിരി ബാറ്ററി കൂടുതലുണ്ടായിരുന്നു. ഞാൻ ഒരു ഇതിലേക്കുള്ളത് ഉണ്ടായിരുന്നില്ല, ഒരു കപ്പിലേക്കുള്ളത്, കാരണം എല്ലാം കൂടി ഒഴിച്ച കാരണമാണ്. അപ്പോൾ നമ്മുടെ എല്ലാതും റെഡി ആയിട്ടുണ്ട്, എല്ലാ മഫിൻസും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മഫിൻസാണ്, നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ നല്ല സോഫ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, വലിയ പണിയൊന്നുമില്ല. വിരുന്നുകാർ വരുമ്പോഴൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് റെഡി ആക്കിയെടുക്കാൻ പറ്റും. 10-12-15 മഫിൻസൊക്കെ ഈ ഒരളവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. അപ്പം ഞാനിതിന് എത്രത്തോളം ഇതിൻ്റെ സോഫ്റ്റ് ഉണ്ട്, എങ്ങനെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ഇനി ബേക്കറിയിൽ നിന്നൊന്നും പോയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മഫിൻസ് നമ്മൾ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഓവണില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബീറ്ററും വേണ്ട, എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോഫ്റ്റ് ആയിട്ടുള്ള മഫിൻസ് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ നമ്മുടെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ കമൻറ്റുകളൊക്കെ ഇടാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇൻഷാല്ലാ വേറെ നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.